ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ ഇവിടെ നിന്നുകൊണ്ട് അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഒരവസരം തന്നതിന് 1000 നന്ദി പറയുന്നു. ഞാൻ 2019 ആദ്യമായിട്ട് എൻ്റെ ചേച്ചിയുമായി വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ അത് സീരിയസ് ആയി എടുത്തിട്ടില്ല. പിന്നെ കൊറോണ വന്ന് അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടതുകാലിന് ഭയങ്കര വേദന തുടങ്ങി. നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഹോസ്പിറ്റലിൽ മാറി മാറി 2-3 ഹോസ്പിറ്റലുകൾ കാണിച്ചു. 2 മാസത്തോളം മെഡിസിൻ കഴിച്ചു. ഒരു കുറവുമില്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു MRI സ്കാൻ എടുത്തിട്ട് വരണം, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ത് വേണം എന്ന്. MRI സ്കാനിന് പോയിട്ട് എനിക്ക് കട്ടിലിൽ 2 മിനിറ്റ് കാല് നിവർത്തി കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ MRIക്ക് പോയിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ 5 മിനിറ്റ് പോലും കിടക്കാൻ പറ്റത്തില്ല, കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച്. അപ്പോൾ ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ചത് ഇതിനേക്കാളും മരിച്ചെങ്കിൽ മതിയായിരുന്നു, അത്ര വേദനയായിരുന്നു, എനിക്ക് കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ വന്ന് നോക്കിക്കോളാം എന്താ വേണ്ടതെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇതിൽ. അപ്പോൾ പറഞ്ഞ് ഒരു കുറച്ച് നേരം കൂടെ ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് കംപ്ലീറ്റായി. MRI സ്കാനിൽ ഒരു ഡിസ്കിൻ്റെ 3-4 ലെവലൊക്കെ ബൾജായതിൻ്റെ കുഴപ്പമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഓപ്പറേഷൻ മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. 2 കൂടി മെഡിസിൻ എടുത്ത് നോക്കുക. ന്യൂറോ ഡോക്ടറിനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഓപ്പറേഷൻ വേണം എന്നാണ്. അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തിരുന്നു ഓപ്പറേഷൻ എന്തായാലും പോവില്ല. അങ്ങനെ ഇരിക്കും ഞങ്ങളിവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിന് അതിന് മുമ്പ് വലിയ വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തെക്കുറിച്ച്. പിന്നെ അച്ഛൻ്റെ 1-2 ടോക്കൊക്കെ കേട്ട് വന്നപ്പോൾ പുള്ളിക്കത് നല്ലോണം ഫീലായി. അപ്പം പറഞ്ഞു നമുക്ക് കൃപാസനം വരെ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പുള്ളിയുടെ പ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറ്റില്ല, വൈഫുണ്ടെങ്കിൽ വൈഫിനെ വിളിക്കാൻ. ഞാനിവിടെ വേദന സഹിക്കാൻ പറ്റാതെ ഇവിടെ വന്നൊരു സൈഡ് ചരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ വേദന ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. എന്നാലും ഞാൻ കൂടെ പോയി. അപ്പോൾ എൻ്റെ തല കാണിച്ചാൽ മതി ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു ടോക്കൺ. അങ്ങനെ ഇത് വന്നു ഉടമ്പടി എടുത്തു. ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു വന്നിട്ടും കുറവില്ല. എന്നാലും പിന്നെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് തന്നെ അല്പദൂരമൊക്കെ ഞാൻ നടക്കുമായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അച്ഛൻ്റെ ടോക്ക് കേട്ടിട്ടില്ലേ, നമ്മൾ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പൂർണ്ണ സൗഖ്യം കിട്ടി. എത്രയോ പേരുടെ സാക്ഷ്യം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പോയി ഉടമ്പടി പുതുക്കാം എന്ന് പറഞ്ഞു. പിന്നെ ആ വയ്യായികയിലും ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനപ്പം ഉടമ്പടി തൈലവും ഉപയോഗിക്കും, ഉപ്പ് തേനൊക്കെ ഉപയോഗിക്കും, അതുപോലെ പ്രഭാത പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചൊല്ലും. അങ്ങനെ കാര്യങ്ങൾ പിന്നെ പത്രവും വിതരണമൊക്കെ പുള്ളി തന്നെ ചെയ്യുമായിരുന്നു, എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പഴയ സ്ഥിതിയിലായി. എൻ്റെ വേദന എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ഒരു രോഗി നട്ടലിൻ്റെ പ്രശ്നമുള്ള ഒരു വ്യക്തിയായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഞാൻ വളരെ സ്മാർട്ടായിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ മാസിന് പോയിട്ട് നടക്കാനൊക്കെ പോവും. അങ്ങനെ ഭയങ്കര സ്പീഡായിട്ട് ഒരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ സൗഖ്യം പ്രാപിച്ചു. അതാണ് എനിക്ക് പറയേണ്ട 1 സാക്ഷ്യം. 2 എൻ്റെ മകളുടെ കുഞ്ഞിന് 2 കഴിഞ്ഞിട്ടും അവൻ അധികം ഒന്നും സംസാരിക്കില്ല, അച്ഛ അമ്മ അതൊക്കെ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിന് തേനൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. 3 ഞങ്ങൾ 2019 കുറേ വർഷങ്ങളായിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു, വിദേശത്തൊക്കെ ആയിരുന്നു നേരത്തെ. പക്ഷെ തിരിച്ചു വന്ന് പിന്നെ പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു. 2019 ഒന്ന് അപ്ലൈ ചെയ്തു, അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ ആ അധ്യായം അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി ഒരിടത്തും പോകുന്നില്ല. ഇനി മകനുണ്ട്, മകൻ പഠിച്ച് ജോലിയെടുക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും 2023 അമ്മയോട് പ്രാർത്ഥിച്ച് മാതാവേ നന്മയ്ക്കാണെങ്കിൽ മുന്നോട്ട് ഞങ്ങളെ നയിക്കണം, ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു, അപ്ലൈ ചെയ്തു. വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് 2025 വിസ കിട്ടാൻ പാടാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മാതാവ് പെട്ടെന്ന് തന്നെ ഡേറ്റ് തന്നു, ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വിദേശത്ത് പോകാൻ ഉള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ തന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഹസ്ബൻഡും കൂടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ മോൻ കോളേജിൽ നിന്ന് ക്യാൻസർ വാർഡുകളിൽ കൊടുക്കാൻ ഭക്ഷണം പൊതി
കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുക്കും. അതുപോലെ അനാഥാലയങ്ങളിൽ കൊടുക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുത്തായിരിക്കും. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ഞങ്ങളും മറ്റുള്ള സഹോദരങ്ങളെ സഹായിച്ചിട്ടാണ് ഈ സമയത്തൊക്കെ ജീവിക്കുന്നതെങ്കിലും ഞങ്ങൾ അതിൽ നിന്നും മറ്റുള്ളവർക്ക് പറ്റുന്ന നന്മകൾ ചെയ്യുമായിരുന്നു. ഇതെല്ലാം ചെയ്ത് അന്ന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞവരെ, സെലിൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഈ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സ്പർശം രോഗത്തിൻ്റെ അവസ്ഥയിൽ ലഭിച്ചതിനെയും വിദേശത്തേക്ക് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിച്ചതിൻ്റെയും ഉപകാരസ്മരണയായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നേടിയെടുത്ത അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഈ അമ്മ സാക്ഷ്യം പറയുകയാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.